അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ നൈറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നലെ കട്ട് ചെയ്ത് വെച്ചത് ഞാൻ എല്ലാവരും കാണിച്ചു തന്നതല്ലേ. അപ്പോൾ ഇന്ന് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് എന്താണെന്ന് അറിയോ? ഇതിൻ്റെ നെക്കാണ് കേട്ടോ. നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതായത് ഈ ഒരു പടി പോലെ ഉണ്ടല്ലോ, അത് നമുക്കിങ്ങനെ മടക്കി അകത്തേക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഹുക്ക് വെക്കേണ്ട ഭാഗത്ത്, അതായത് നമ്മുടെ വലത്ത് സൈഡിൽ വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മടക്കേണ്ട അളവ് ഏതാണെന്ന് അറിയോ? അതാ നെക്കിൻ്റെ താഴെ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഞാൻ ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ ഇതിൻ്റെ കട്ടിങ് വീഡിയോ വെച്ചേക്കാം കേട്ടോ. ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് നമുക്ക് കുർത്തിയോ അല്ലെങ്കിൽ നൈറ്റിയോ എന്ത് വേണമെങ്കിലും ഈ മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നോക്കി, ഹുക്ക് വെക്കണ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് മടക്കി. നമുക്ക് അവിടെ തേരായിട്ടാണല്ലോ കിട്ടുന്നത്. അപ്പോൾ ഇന്നലെ കട്ടിങ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ അതെന്തായാലും ഒന്ന് നോക്കിയിട്ട് ഇത് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതായതുപോലെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമുക്കത് അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ, അതായത് ടൈലറിംഗ് ക്ലാസ് ഓൺലൈനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൽ ചേരാനായിട്ട് താല്പര്യമുള്ളവർ ഇതാ ഈ കാണുന്ന നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക, എന്നിട്ട് എന്നെ വിളിക്കുക കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കമൻറ്റ് ബോക്സിൽ ഞാൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളൂ. ഓൺലൈൻ എന്ന് പറയുമ്പോൾ ലൈവ് ക്ലാസ്സൊന്നും അല്ല കേട്ടോ, വാട്സപ്പിൽ റെക്കോർഡഡ് ആയിട്ടാണ് ക്ലാസ് വരുന്നത്. 2 മാസത്തെ കോഴ്സായിട്ട് ബേസിക് ക്ലാസ് കൊടുക്കുന്നുണ്ട്. 2 മാസത്തേക്ക് വെറും 1000 രൂപ മാത്രമേ ഫീസുള്ളൂ. അതുപോലെ തന്നെ ഒരു അഡ്വാൻസ് ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. അത് ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ്. 3 മാസം കൊണ്ടാണ് അത് പഠിപ്പിച്ച് തീർക്കുന്നത്. 3 മാസത്തേക്ക് 3000 രൂപയാണ് കേട്ടോ ഫീസ്. അപ്പോൾ ക്ലാസ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് നോക്കിയിട്ട് എന്നെ വിളിക്കുക കേട്ടോ. ഓക്കെ. ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഏത് പ്രായക്കാർക്കും എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാവുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടായിരിക്കും. പിന്നെ അളവെടുക്കുന്നതും കാൽക്കുലേറ്റ് ചെയ്യണതും കട്ട് ചെയ്യണതും സ്റ്റിച്ച് ചെയ്യണതും എല്ലാം കാണിച്ചു തരും കേട്ടോ. പെറ്റിക്കോട്ട് മുതൽ സാരി ബ്ലൗസ് വരെയാണ് ബേസിക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാ നോക്കി. ഒരു പീസ് എടുത്തിട്ടുണ്ട്, 1 ഇഞ്ച് വീതിയിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ പീസ് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ പീസിൻ്റെ നല്ല വശമാണ് നമ്മൾ താഴ്വശത്ത് വെച്ച് കൊടുക്കുന്നത്. ഇത് നോക്കിക്കോളൂ കേട്ടോ, നമ്മുടെ മെറ്റീരിയലിൻ്റെ അടിവശത്തേക്ക് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ചെറിയ പീസിൻ്റെ നല്ല വശം ചേർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഒരു പീസല്ല 1 ഇഞ്ച് വീതിയിലാണ് ഞാൻ പീസ് കൊടുക്കുന്നത്. കുഞ്ഞു പീസുകൾ ചേർത്തെടുത്തതാണ് കേട്ടോ. നമുക്ക് അത്രയും ലെങ്ത്തിലൊന്നും പീസ് കിട്ടൂലല്ലോ. അപ്പോൾ അതേപോലെ ചേർത്തെടുത്തതാണ്. നമുക്കിതാ ഇതുപോലെ അറ്റ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാം കേട്ടോ. അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് എന്താണെന്ന് അറിയോ, നമ്മുടെ അപ്പുറത്തെ സൈഡ് ഇതിൻ്റെ മുകളിലേക്ക് കയറി വരണമല്ലോ. അപ്പോൾ ഒരുപാട് നമുക്കിങ്ങനെ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വീതി അത്രയും കുറയും. അപ്പോൾ ഇവിടെ മാത്രം നമുക്കൊരു പടിപ്പീസ് വെച്ച് കൊടുക്കണം. അതാ ഇവിടെ ഇങ്ങനെ നമ്മുടെ കമ്പനിയുടെ പേര് വരുന്നുണ്ട്, കങ്കരിയ എന്നാണ് കേട്ടോ. ഈ നൈറ്റിയുടെ മെറ്റീരിയലിൻ്റെ പേര് ഇത് 3:20 മെറ്റീരിയലാണ് കേട്ടോ. നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ മെറ്റീരിയൽസൊക്കെ. മെറ്റീരിയൽസ് വേണമെന്നുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം. അടിപൊളി മെറ്റീരിയൽസാണ് കേട്ടോ. നമ്മളിപ്പോൾ സെയിൽ ചെയ്തിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല മെറ്റീരിയലുകളാണ്, ഞാനും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട്. നല്ല മെറ്റീരിയലാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. എന്നാൽ നിഴലടിക്കോ അങ്ങനെയൊന്നും ചെയ്യാത്ത നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. തകണ്ട ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ മടക്കി അടിക്കണം. മടക്കി അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ആ ഒരു പടിപ്പീസ് വരുന്ന ഭാഗം കണ്ട, അതായത് ആ വി ഷേപ്പ് പുറത്തേക്ക് വരണം, അത്ര വരെ അടിക്കണം കേട്ടോ. അല്ലാതെ ഇങ്ങോട്ടേക്ക് കയറി വരരുത്. നമുക്ക് എത്രത്തോളം നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ച് എടുത്തിട്ടുണ്ട്, ആ 1 ഇഞ്ചിലാണ് നമ്മൾ ഇതുപോലെ ആ ഒരു പടി വെച്ച് കൊടുക്കണ്ടേ കേട്ടോ. അതാ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് ഈ നല്ല വശത്തേക്ക് മടക്കിയിട്ട് അടിച്ചു കൊടുത്താൽ മതി. എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കും. നിങ്ങൾ കുർത്തിക്കൊക്കെ വേണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാൻ നൈറ്റി മെറ്റീരിയൽ എടുത്തിട്ട് കുർത്തി തയ്ക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. കുർത്തി തയ്ച്ച് സെയിൽ ചെയ്യണവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റി മെറ്റീരിയൽ എടുത്തിട്ട് നൈറ്റ് തയ്ച്ച് സെയിൽ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ലാഭം നമുക്ക് കിട്ടണില്ല. നമുക്ക് മാക്സിമം പോയി ഒരു 250-300 ആ റേഞ്ചിലൊക്കെയല്ലേ വിൽക്കാൻ പറ്റുള്ളൂ. അതേസമയം നമ്മൾ കുർത്തി അടിച്ചിട്ട് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 450-500 രൂപയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഒരു കുർത്തിക്ക് അത്രയൊക്കെ വിലയുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ല മോഡലായിട്ടൊക്കെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണ് നൈറ്റിയുടെ ബിസിനസ്സും അതുപോലെ തന്നെ കുർത്തിയുടെ ബിസിനസ്സും കേട്ടോ. നൈറ്റിക്ക് ഇത്തിരി ലാഭം കുറവായിരിക്കും എന്നേ ഉള്ളൂ. കുർത്തിക്ക് നന്നായിട്ട് നമുക്ക് തുണിയും കുറവും മതി, എന്നാൽ നമുക്ക് ലാഭം നല്ലോണം കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കണം കേട്ടോ. പിന്നെ തയ്യൽ അറിയാത്തവനാണെങ്കിൽ തയ്യൽ പഠിപ്പിച്ചും തരാം. തയ്യൽ പഠിക്കാനായിട്ട് ഒരുപാട് കാശ് ചിലവൊന്നും ഇല്ല കേട്ടോ. പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമാവില്ല. നോട്ട്സ് അടക്കമാണ് ഞാൻ തരുന്നത്. ആരുടെ അളവെടുത്ത് വേണമെങ്കിലും നമുക്ക് തയ്ച്ച് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏത് പ്രായക്കാർക്കും തയ്ക്കാൻ പറ്റും. ആ രീതിയിലാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള കണക്കുകളിലൂടെയാണ് ഞാൻ
class there, right? A patta very them light it in the tiny tirichi ingot adichi varianato. Namala extra orange vidi cotena molilana, patti vichi pit pitcher all the otta, namal extra waste on tuni poeti lato tuni extra ingraga take up waste poeti ningle and the petta vidi cornu tapa vidi correa the ningle the bola adichetica. In a namakada. ഇതിന്റെ മോളിൽ അടി പീസ് വെച്ചെടുക്കണം അതിനെ ദാ കുറച്ച് കഷ്ണം ഞാൻ വെട്ടി എടുത്തിട്ടുണ്ട് ആ നെക്കിന്റെ സെയിം അളവിലാണ് വെട്ടി എടുത്തിട്ടുള്ളത് ക്യാൻവാസ് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അടിക്കാം ട്ടോ അപ്പോൾ ഞാൻ ഇത് എങ്ങനെ ഈ നെക്ക് ഫിനിഷ് ചെയ്യണേ നോക്കാം ദാ നോക്കിയാ നമ്മുടെ പടി അപ്പുറത്ത് കിടക്കുന്നുണ്ട് പടിയിലേക്ക് കേറിയിട്ടില്ല അത് അതിങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് അടിക്കുകയാണ് മടക്കുമ്പോൾ ആ പടി അടക്കം നമ്മൾ കഴുത്തിന്റെ ആ ഭാഗത്ത് മടക്കി കൊടുക്കണം ട്ടോ അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് ഇങ്ങനെ അടിക്കാം അടിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ നെക്കാണ് പലർക്കും പ്രശ്നമായിട്ട് വരുന്നത് നെക്ക് പിടിച്ച് വലിക്കരുത് കേട്ടോ വലിക്കാതെ പതുക്കെ പതുക്കെ വെച്ച് കൊടുത്ത് അടിക്കുക കുറച്ചൊന്ന് സ്ലോ ചെയ്ത് അടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് നെക്ക് നല്ല നീറ്റായിട്ട് അടിക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇതാ ആ കോർണർ ഭാഗത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് നമുക്ക് അപ്പുറത്തേക്ക് മറിച്ചെടുക്കാനും പറ്റും കണ്ടോ ഇതുപോലെ ഓക്കെ എന്നാ കറക്റ്റായിട്ട് അകത്തേക്ക് മടക്കി കൊടുക്കണം കേട്ടോ ഇതും മടക്കണം ഇതും ഇനി ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് പതിച്ചടിച്ചിട്ട് മടക്കാം പതിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നീറ്റ് ആവും കേട്ടോ അപ്പോൾ നമ്മൾ പതിച്ചടിക്കണ എങ്ങനെയാണെന്ന് നോക്കാം എന്നാ പതിച്ചടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അകത്തേക്ക് വെച്ചിട്ട് ഈ അരികത്തൂടെ ഒന്ന് ഒപ്പം മടക്കുകയാണ് കേട്ടോ നമ്മുടെ ആ പടി മടക്കി അതുപോലെ തന്നെ നെക്കും അകത്തേക്കും മടക്കിയിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാൻ വളരെ ഈസിയാണ് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ തുമ്പൊന്നും പുറത്തേക്ക് വരാതെ നോക്കുക അതുപോലെ തന്നെ നൂലിങ്ങനെ വെട്ടി കളയുമ്പോഴൊക്കെ ഉണ്ടല്ലോ നൂല് വെട്ടി കളയുമ്പോൾ അതിൻ്റെ തുമ്പ് ഇങ്ങനെ കുറച്ചൊക്കെ ചാടി നിൽക്കുക അങ്ങനെയൊന്നും വരരുത് കേട്ടോ നല്ലോണം ഫിനിഷിങ്ങിൽ തന്നെ വെട്ടുക ഈ മെഷീനിലൊക്കെ ഉണ്ടല്ലോ വേറൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഈ ചവിട്ടെണ്ണ പെടലുണ്ടല്ലോ പെടലെന്ന് പറയൂലേ നമ്മൾ ആ പെടലൊന്ന് ബാക്കോട്ട് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നൂല് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോകട്ടെ അപ്പോൾ ഒട്ടും തുമ്പ് കാണാതെ വിധം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും സാധാരണ മെഷീനിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ കത്രി എടുത്തിട്ട് കട്ട് ചെയ്യണമല്ലോ അപ്പോൾ തുമ്പ് ഇങ്ങനെ കുറച്ച് നീണ്ടു നിൽക്കും അങ്ങനെ നീണ്ടു നിൽക്കരുത് കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ തന്നെക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അടിപ്പീസ് ഇങ്ങനെ തുന്നി വെക്കണമെന്നൊന്നുമില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റി ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ അടിപ്പീസ് ചുളുങ്ങി പോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ അടിക്കുമ്പോൾ ആ ലൈൻ ഒന്ന് കീപ്പ് ചെയ്ത് അടിക്കുക ഒന്നിന് പുറകെ ഒന്നായിട്ട് ആ പ്രഷർ ഫുട്ടിൻ്റെ അകലം നോക്കി അടിക്കുക കേട്ടോ കണ്ടോ ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് ഓരോ സ്റ്റിച്ച് ഇടുന്നതും ഓരോ പ്രഷർ ഫുട്ടിൻ്റെ അകലത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ത്രെഡ് വെച്ചിട്ട് നമ്മൾ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ത്രെഡ് ഞാൻ മുമ്പ് ഒരു വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട് കുറേ ത്രെഡ് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങനെ വേണമെങ്കിൽ അടിക്കാം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് അതവിടെ പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അടിക്കണമെന്നേ ഉള്ളൂ ഇതിപ്പോൾ ഒരു നൈറ്റി ഇനിയിപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുർത്തിയായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ ഒന്ന് യൂസ് ചെയ്യാനായിട്ട് എടുത്തിട്ട് പിന്നീട് നമുക്ക് വേണമെങ്കിൽ അടി വെട്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ കുർത്തിയായിട്ട് എടുക്കാം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൈയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നെക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പുറത്തെ സൈഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ എളുപ്പമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പടിയൊന്നും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാം കേട്ടോ നെക്ക് അടിക്കുന്നത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ഒട്ടും വലിക്കരുത് കേട്ടോ ഒട്ടും വലിക്കരുത് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ നിങ്ങൾ പതുക്കെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് അടിച്ചെടുക്കുക കേട്ടോ നെക്ക് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞ് 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 വരും അപ്പോൾ പലരും എന്നോട് പറയാറുണ്ട് ഞങ്ങൾ നെക്ക് അടിക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നു ശായത്തടിക്കുമ്പോൾ നീറ്റായിട്ട് വരണേ ഞാനൊന്നും അതിൻ്റെ ഇടയിൽ ക്യാൻവാസ് ഒന്നും വെച്ചിട്ടില്ല പക്ഷെ ഞാൻ പിടിച്ച് വലിക്കൂല വലിക്കാതെ വളരെ സ്നേഹത്തോടുകൂടെ അടിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ അടിക്കുമ്പോഴും ഇതുപോലെ പിടിച്ചിട്ടിങ്ങനെ വലിക്കരുത് വലിച്ച് അപ്പോൾ അവിടെ ക്രോസ് ആയിട്ടാണല്ലോ നെക്ക് വന്നിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കവിടെ വലിഞ്ഞ് നിൽക്കും പൊളഞ്ഞു പോകും കേട്ടോ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ ബെല്ലൈക്കണോ മോളൊന്ന് ഓപ്ഷനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണേ കേട്ടോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്തേക്കുക ഓക്കെ അപ്പോൾ അതാ നോക്കിയാൽ നമ്മൾ കഴുത്ത് ഇതിൻ്റെയും ഒന്ന് പതിച്ചൊക്കെ അടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സൈഡിലെ കഴുത്തടിക്കാൻ എളുപ്പമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പടിയൊന്നും ഇല്ലല്ലോ പടി നമ്മൾ അകത്തേക്ക് മടക്കി കൊടുത്തേക്കല്ലേ അപ്പോൾ പിന്നെ എളുപ്പത്തിന് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ അടിക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചടിക്കുക ചുളുക്കൊന്നും വീഴാതെ പിടിച്ച് വലിക്കാതെ വളരെ തന്മയത്വത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ അടിച്ചെടുക്കുക കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയണത് എന്താണെന്നറിയോ ക്യാൻവാസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നെക്ക് അടിച്ചെടുക്കാം പക്ഷേ പലരും പറയുന്നുണ്ട് ക്യാൻവാസ് ഒട്ടണില്ല എന്നൊക്കെ അത് ഒട്ടണില്ലാത്തത് നിങ്ങൾക്ക് ഒന്നിലേ ചൂട് കുറഞ്ഞു പോയിട്ടായിരിക്കാം അല്ലെങ്കിൽ ചൂട് കൂടിപ്പോയാലും ഒട്ടുമില്ല കേട്ടോ അപ്പോൾ ഒരുപാട് ചൂട് കൂട്ടിയിട്ടിട്ട് ഒട്ടിക്കാൻ നോക്കരുത്
ചൂട് ഒരു മീഡിയത്തിലേക്ക് ഇട്ട് അപ്പോൾ നമ്മുടെ സാധാരണ അയൺ ബോക്സ് ഒക്കെ ആണെങ്കിൽ ഒരു മൂന്നിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഒട്ടിക്കഴിയുമ്പോൾ ഒട്ടിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കഴിയുമ്പോൾ അതിനെ കമത്തിയിട്ടിട്ട് തുണിയുടെ മുകളിൽ നന്നായിട്ടൊന്ന് ഒടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലോണം ഒട്ടിക്കിട്ടും. ഓക്കെ, അപ്പോൾ ക്യാൻവാസ് ഒട്ടിയാൽ തന്നെയാണ് നമുക്ക് നെക്കൊക്കെ അടിക്കാനായിട്ട് എളുപ്പം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ അതാണ് നോക്കിയ നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ അറ്റത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആ അടിപ്പീസ് ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് ചടിയും വരില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അറ്റം വരെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഇതുപോലെ അറ്റം വരെ അടിച്ചെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് പീസ് എടുക്കാം. ബാക്ക് പീസിൻ്റെ കഴുത്ത് റൗണ്ടിലാണ് ഞാൻ വെട്ടിയിട്ടുള്ളത്. ഫ്രണ്ട് പീസിൻ്റെ അതേ അളവ് വെച്ചിട്ട് വീതി വെച്ചിട്ടാണ് കേട്ടോ, അതേ സെയിം വീതിയിലാണ് വെട്ടിയിട്ടുള്ളത്. ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഈ ക്രോസ് പീസ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്യണേക്ക് നിങ്ങൾക്ക് എപ്പോഴും കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ഇതിൻ്റെ അത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇതാ നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾ റെഡിക്കണം. ഷോൾ റെഡിക്കുമ്പോൾ ഇതാ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് അടിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, അപ്പോൾ ഞാൻ പട്ടുപാടയ ബ്ലൗസൊക്കെ തയ്ക്കാനായിട്ട് ഇന്നലെ വീട്ടിൽ പോയപ്പോൾ മുച്ചിട്ട് ഒരു സാരിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി കുഞ്ഞുമക്കളുടെ അളവിലൊക്കെ പട്ടുപാടയൊക്കെ അടിച്ച് കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ തിരക്കാണ് എനിക്ക്. ഇനിയിപ്പോൾ ചിലപ്പോൾ വീഡിയോ ഉണ്ടാവുക തിങ്കളാഴ്ചയായിരിക്കും. തിങ്കളാഴ്ച ഞാൻ പട്ടുപാടയും ബ്ലൗസൊക്കെ അടിക്കണേക്കെ ആയിട്ട് വരാം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കില് പെട്ടേക്കാണ്. ഞാൻ പറഞ്ഞില്ലേ അനിയൻ ഹോസ്പിറ്റലായിരുന്നു. അതിൻ്റെ തിരക്ക് കഴിഞ്ഞപ്പോൾ ഉമ്മച്ചിയുടെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഉമ്മച്ചിയും ഹോസ്പിറ്റലായിരുന്നു. ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നാത്തൂന് എന്താണ് കല്യാണത്തിന് പോകണം. അപ്പോൾ എനിക്ക് എന്തായാലും അവിടെ പോയി നിൽക്കണം. അപ്പോൾ രണ്ടും കൂടെ എന്നല്ല എല്ലാം കൂടെ എനിക്ക് ആകെ തിരക്കാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഉടനെ വരൂ കേട്ടോ. പട്ടുപാടയും ബ്ലൗസൊക്കെ അടിക്കണ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ബ്ലൗസൊക്കെ അരളവിൽ ഒരു കുഞ്ഞളവിലൊക്കെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സൈഡൊക്കെ അടിച്ച് ഇനിയിപ്പോൾ കാണിച്ചു തരണ്ടല്ലോ കൈയൊക്കെ വെക്കുക, അത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ളായിട്ടുള്ള വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയി. ഇനി ഞാനിത് ഫുള്ളായിട്ട് അടിച്ചിട്ട് കാണിച്ചു തരാം. അടിഭാഗം അടിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ആലോചിച്ചു അതൊന്ന് കുർത്തിയാക്കി എടുത്താലും എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നിങ്ങൾക്ക് ഇതുപോലെ നൈറ്റിയോ കുർത്തിയോ ഒക്കെ എന്ത് വേണമെങ്കിലും തയ്ച്ചെടുക്കുക കേട്ടോ. നല്ല ഭംഗിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, 3/4 സ്ലീവ് ഉള്ള കുർത്തിയായില്ലേ. അപ്പോൾ അതാണ് നോക്കിയ ഫ്രണ്ടിൽ നമുക്ക് ഓപ്പൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അടിയിലേക്ക് ഇങ്ങനെ പോയി വന്നിട്ടുണ്ടെങ്കിൽ അടിഭാഗം ഞാൻ മടക്കി അടിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് നേരം കിട്ടിയില്ല. അത് കുഴപ്പമില്ല, ഞാൻ കരുതിയത് കുർത്തിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ വീട്ടിലിടാനാണെങ്കിലും അല്ലെങ്കിൽ ഷോപ്പിൽ പോകുമ്പോൾ ഇടാനാണെങ്കിലും നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നൊക്കെ കരുതിയിട്ടാണ് അങ്ങനെ വെച്ചത്. അപ്പോൾ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ നമ്പർ നോക്കുക, എന്നെ വിളിക്കുക കേട്ടോ. അടിപൊളി വിശേഷമായിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം. താങ്ക് യു.